കുട്ടി ആ മാസ്ക് വേഗമിട്ടേ. സരിത ടീച്ചറിന്റെ സ്നേഹത്തോടെയുള്ള ശാസന കേട്ടപ്പോൾ 4 വയസ്സുകാരി പ്രിയങ്ക കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിരുന്ന കുഞ്ഞു മാസ്ക് എടുത്ത് മുഖത്തേക്കിട്ടു. എന്നിട്ട് ഫോട്ടോയ്ക്ക് അടിപൊളി ഒരു പോസ്. 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രീ പ്രൈമറി ക്ലാസ്സുകൾ ആരംഭിച്ചതിന്റെ ഭാഗമായി കോട്ടയം ടൗൺ എൽ പി സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ്സിലെ കാഴ്ചകളിലൊന്നായിരുന്നു ഇത്. ഓൺലൈനിൽ ടീച്ചർ പഠിപ്പിച്ച പാട്ടുകൾ നീട്ടിപ്പാടുകയാണ് മറ്റൊരു മിടുക്കി. വീട്ടിലിരുന്ന് പഠിച്ച അക്ഷരങ്ങൾ സുന്ദരമായിരുന്ന സോനമോൾ മാസ്ക് ഇടാൻ ടീച്ചർമാർ നിർബന്ധിക്കുന്നതിനോടൊപ്പം കൂട്ടുകാരോട് മാസ്ക് ഇടാൻ പറയുന്ന ഒരു കുഞ്ഞു കാന്താരി എല്ലാവരുടെയും ചുണ്ടിൽ ചിരി പടർത്തി. ഓരോ ഇടങ്ങളിലും ഓരോ കാഴ്ചകളായി. 2020 കോവിഡ് മൂലം സ്കൂളുകൾ അടച്ചിട്ട കൂട്ടത്തിൽ പ്രീ പ്രൈമറി ക്ലാസ്സുകളും അടച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുകുട്ടികളുടെ ഒച്ചയും ബഹളവും കൊഞ്ചലും ക്ലാസ് മുറികളിലേക്ക് എത്തുമ്പോൾ അധ്യാപകരും സന്തോഷത്തിലാണ്. ഇതിപ്പം 2020 മാർച്ചില് അല്ലെ, മാർച്ചില് നമുക്ക് സ്കൂൾ അടച്ചതാണ്. അതിനുശേഷം ഈ കുഞ്ഞുകുട്ടികൾ പ്രീ പ്രൈമറിയിലോട്ട് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. അവരുടെ സന്തോഷം കാണുമ്പം നമുക്കും സന്തോഷം, ഞങ്ങളെല്ലാവർക്കും സന്തോഷം. അവരുടെ മുഖത്തെ ചിരികൾ കാണുമ്പം ഇത്രയും നാളത്തെ വിഷമങ്ങളും എല്ലാം മറന്ന് എല്ലാവരും സന്തോഷമായിട്ടിരിക്കാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അംഗൻവാടികളും ഉണർന്നതോടെ പഴയ കാലത്തേക്കുള്ള തിരിച്ചുവരവിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. മാസങ്ങൾക്ക് മുൻപ് 1 മുതലുള്ള ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നുവെങ്കിലും 3-ാം തരംഗം എത്തിയതോടെ വീണ്ടും അടയ്ക്കുകയായിരുന്നു. ജില്ലയിലെ സ്കൂളുകളിലെല്ലാം ഉച്ചവരെ ക്ലാസ്സും ശേഷം ഓൺലൈൻ ക്ലാസ്സുമാണ് സംഘടിപ്പിക്കുന്നത്. അംഗൻവാടികളിൽ പാട്ടും കളികളും ബലൂണുമൊക്കെയായി വരവേൽപ്പുമൊരുക്കി. ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നതിനാൽ മിക്ക കുട്ടികളെയും അക്ഷരങ്ങളും മറ്റുമെല്ലാം ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ കണ്ട കൂട്ടുകാരനെ നേരിട്ട് കാണുന്നതിന്റെ സന്തോഷമാണ് കുട്ടികൾക്ക്. പ്രീ പ്രൈമറി ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കും. മാസ്ക് കുട്ടികളെ കൊണ്ട് നിർബന്ധമായും ധരിപ്പിക്കുമെന്ന് കോട്ടയം ടൗൺ എൽ പി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് കെ ആശാലത പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.